ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ വീട്ടിലെ കോപ്പറിൻ്റെ പാത്രങ്ങളും മറ്റ് പൂജാപാത്രങ്ങളുമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ടിപ്പുമായിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നുമല്ല, നമ്മുടെ അരിപ്പൊടിയാണ് ഇന്നത്തെ താരം കേട്ടോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇനി നമുക്ക് സ്ക്രബ്ബറും വേണ്ട, ചകിരിയും ഒന്നും തന്നെ വേണ്ട, ഉരച്ച് കഴുകി സമയം കളയുകയും വേണ്ട, കൈ ഒടുക്കി ഒന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ കൂടെ പിന്നെ പറയാൻ വേണ്ട, എപ്പോഴും വീട്ടിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ആകുമ്പോഴത്തേക്ക് സംഭവം പൊളിയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ക്ലാവ് പിടിച്ചതും കറ പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കുന്ന നല്ലൊരു ടിപ്പാണ്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നാരങ്ങ പിഴിയുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കുരുവൊന്നും ഇല്ലാതെ ഇതുപോലെ ആ നീര് മാത്രമായിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ പുട്ടുപൊടിയല്ല, അല്ലാത്ത അരിപ്പൊടിയാണ് കേട്ടോ, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. അപ്പോൾ അതൊരു 1.5 ഇതാ ഇതുപോലത്തെ ഒരു സ്പൂണിന് ടേബിൾ സ്പൂണിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് പൊടിയുപ്പാണ്. അപ്പോൾ അതൊരു 1/4 ടേബിൾ സ്പൂണിന് അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടിയും എന്താണ് ഉപ്പുപൊടിയും കൂടെ ഒക്കെ ഇതിലോട്ട് ഇടുന്നത്. ഇത്രയായി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ്. അപ്പോൾ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ കേടായ റൈസ് ഫ്ലോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്തെങ്കിലും ചെള്ളോ ഉറുമ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കയറിയിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഡേറ്റൊക്കെ കഴിഞ്ഞു പോയതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ തേച്ചതൊന്നും പിടിപ്പിക്കാനായിട്ടൊന്നും പറ്റൂല. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു തിക്കായിട്ട് ഇങ്ങനെ വേണം നമ്മളിത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ലൂസായി പോയെങ്കിൽ കുറച്ച് അരിപ്പൊടിയും ഉപ്പും കൂടെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നിപ്പോൾ ഇതാ ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായി കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ, അതായത് ഇതുപോലെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ, അതായത് ചെമ്പ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലീൻ ചെയ്തെല്ലാം കഴിയുമ്പോൾ നമ്മുടെ കൈവെള്ളയൊക്കെ നന്നായിട്ടൊരു പുകച്ചിലൊക്കെ കാണും അല്ലേ. അപ്പോൾ ഇതൊന്നും ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മാത്രം മതി. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാകും എന്തുമാത്രം ഈസിയാണെന്നുള്ളത്. അപ്പം എന്താ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇതുപോലെയുള്ള ഒരു ജഗ്ഗാണ്, കോപ്പറിൻ്റെ ജഗ്ഗാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം ക്ലാവും നല്ല കറകളും ഒക്കെ തന്നെയുണ്ട്. അപ്പം നമ്മളിതാ ഈ ഒരു പേസ്റ്റ് ഇതിലോട്ടങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം നമുക്കിതൊന്ന് തേക്കാം. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ല കുത്തുകുത്ത് വീണ് നല്ല എന്താണ് കളർ വ്യത്യാസം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് റെഡി. ഇത് നമ്മളിപ്പോൾ തേക്കുമ്പം തന്നെ കണ്ടില്ലേ ഇതിന് കളറ് നന്നായിട്ട് തന്നെ മാറി വരുന്നുണ്ട്, കണ്ടോ. ഇപ്പോൾ ഈ സൈഡും കൂടെ നമുക്ക് കളർ വ്യത്യാസം ഇപ്പം തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ച് സമയം ഒന്ന് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. നമ്മൾ മറ്റ് എന്താണ് സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ടിട്ട് ഒരുപാട് ഉരച്ച് ഈ പാത്രമൊക്കെ സ്ക്രാച്ച് വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു തരിതരിപ്പും ഉണ്ടാവും. അപ്പോൾ അത് മാത്രം മതി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ തേക്കുമ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, കണ്ടോ നമ്മളിത് വേറെ ഒന്നും ചെയ്തില്ല, സ്ക്രബ്ബറോ ഒന്നും വെച്ചില്ല. എന്താ ഈ ഭാഗവും കൂടെ നോക്കിയേ അല്ലേ.
ഇപ്പോൾ ഇതാ നമ്മളിത് ഫുള്ള് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അകവശമൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അല്ലാതെ തന്നെ ഇതാ നോക്കുമ്പം തന്നെ അറിയാമല്ലോ നല്ല കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല വെട്ടത്ത് കണ്ടോളൂ. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രബ് വേണ്ട, നമ്മുടെ ചകിരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. വെറും അരിപ്പൊടിയും കുറച്ച് വീട്ടിലുള്ള കാര്യങ്ങളും മാത്രം വെച്ചിട്ട് നമുക്ക് ഇതാ ഇതുപോലെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കൈയിട്ട് ഉരക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇതിൻ്റെ അടപ്പ് കാര്യങ്ങളൊക്കെ നേരത്തെ കഴുകി വെച്ചിരുന്നത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഇനിയും എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.